നമസ്തേ എല്ലാവർക്കും. മൈൻഡ് വെൽനസിന്റെ എം പി ഡി സീരീസിലേക്ക് ഹൃദയമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കൗരവ്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. ഇന്ന് ഞാൻ എൻ പി ഡി സീരീസിൽ എടുക്കാൻ പോകുന്ന എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണുക, ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും തീർച്ചയായിട്ടും ഈ കമൻസിലൂടെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു സൈക്കോ അനലിറ്റിക്കൽ ഏരിയയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില ഇമ്പൾസസും നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സും നമുക്ക് കുറച്ച് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒക്കെ സാധനങ്ങൾ നമ്മൾ പതുക്കെ അത് വേറൊരാൾ മുകളിലേക്ക് ഇടും. ഒന്നുമില്ല, നമ്മുടെ ഫാമിലി മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വളരെ നമ്മളിൽ നമുക്ക് വളരെയേറെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം, ആരുമായിരിക്കാം, നമ്മൾ അവരുടെ മുകളിലേക്ക് ഇടും. അതായത് നമ്മളെ ഭയങ്കര വൾണറബിലിറ്റിയാണ്, നമ്മൾ പേടിക്കുന്നു. അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, അതൊരു നല്ല ബിഹേവിയർ അല്ല, ഒരു നല്ല ഫീലിംഗ് അല്ല, അതെൻ്റെ എൻ്റെ കഴിവുകേടാണ്, അങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം വരുമ്പോഴത്തേനും നമ്മൾ വളരെ തന്മയത്വപൂർവ്വം, വളരെ എന്താ പറയുക, ഒരു ഒരു വളരെ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു മാനിപ്പുലേറ്റീവായിട്ട് അത് വേറൊരാളുടെ മുകളിലേക്ക് ഇടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് നമ്മളൊരു കേപ്പബിൾ ഉള്ള ആയിട്ടുള്ള ആളല്ലെങ്കിൽ നമ്മുടെ ഇൻകേപ്പബിലിറ്റീസ് എല്ലാം നമ്മൾ ചിലപ്പം അത് വേറൊരാളുടെ കപ്പാസിറ്റി, ഒരു കേപ്പബിലിറ്റി, അത് ശരിയല്ല, അത് അങ്ങനെ നീ ചെയ്യുന്നത് നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിലായിരിക്കും. ഇനി ചില ആൾക്കാരുണ്ട് നമ്മൾ കാണുമ്പോഴത്തേനും നമ്മളൊരു സോഷ്യലി കുറച്ച് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും നല്ല രീതിയിൽ ആളുകളോട് ഇടപെടുന്ന ഒരാളുമാണ് തൻ്റെ സ്പൗസെങ്കിൽ മറ്റേ ആൾക്കത് കാണുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് തോന്നും. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും, അവർ ചിലപ്പം അവരോട് പറയുന്ന ഒരു കാര്യം അവർക്ക് ഒരു അവരെ ടാർഗറ്റ് ചെയ്തൊരു കാര്യത്തിൽ അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയാം, നിങ്ങളത് കേട്ടില്ലായിരുന്നു, നീ അത് കേട്ടില്ലേ, നിനക്കതെന്താ മറുപടി പറഞ്ഞാൽ, നീ അല്ലെങ്കിലും അങ്ങനെയാണ്, നിനക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റീവായിട്ട് മറുപടി പറയാൻ അറിയില്ല എന്നൊക്കെ അവരുടെ മേളിൽ. നമ്മളപ്പോൾ ഇങ്ങനെ ഏ അതെന്താ അങ്ങനെ, ശരി ഞാൻ പറഞ്ഞില്ലേ, അല്ലെ അതെന്താ ഇങ്ങനെ പറയണേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ മറുപടി പറയാൻ പറ്റുന്നില്ല, അത് നമ്മൾ പറയാറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമുക്കതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല, അത് നമ്മുടെ കുറ്റമായിട്ടും നമ്മുടെ കുറവായിട്ടും അവർ റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് നല്ല കഴിവുണ്ട്, നമ്മളൊരു സ്റ്റേജിലൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ വേഗം അവർ പറയുന്നത് എന്നാ നീ നിനക്ക് അത് നീ എന്താ വിചാരിക്കുന്നത്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ശരിയായ പെർഫോമൻസും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിലപ്പോൾ എഴുതുന്ന ആളാണെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമായിട്ട് കാണിക്കും, പാടുന്ന ആളാണെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണിക്കും. കാരണം അതിൽ അവർക്ക് വൾണറബിലിറ്റിയാണ്, അതിനെ അവരെടുത്ത് മറ്റുള്ളവരുടെ മുകളിലേക്ക് അവർ അങ്ങോട്ടിടും. കാരണം എനിക്കതിനുള്ള കഴിവില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്ന ആളിലേക്ക് ഒരു കുറ്റബോധവും ഒരു ഒരു ബ്ലെയിമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇനി നമ്മൾ പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നൊരു കാര്യം, ഒരു പ്രത്യേകിച്ച് അതൊരു ഹസ്ബൻഡ് ഹൂസ് നോട്ട് നല്ലതായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളല്ല, ജോലി ചെയ്യുന്ന ഒരാളായിരിക്കില്ല, പക്ഷേ വൈഫ് നല്ലതുപോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം പലപ്പോഴും വർക്ക് ചെയ്യാത്തൊരു ഹസ്ബൻഡാണ് അത്, വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയാണെങ്കിൽ അവർ പലപ്പോഴും ഈ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതായത് ഇവർക്ക് തോന്നുകയാണ് ഇവരെ യൂസ്ഫുൾ അല്ല, ഇവർക്കൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസയൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ജനറലി ഒരു ഇതുണ്ടല്ലോ, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് വലുതായിട്ടുള്ള ഒരു റോളില്ല, വലുതായിട്ട് വാല്യൂ കൊടുക്കുന്നില്ല. അങ്ങനെയാണല്ലോ പലപ്പോഴും സ്ത്രീകൾക്ക് വാല്യൂ ഇല്ലാത്ത രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് സാധാരണ ഒരു സോഷ്യൽ പ്രൊജക്ഷൻ അങ്ങനെ വരുന്നതാണ്, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് റിയാലിറ്റിയിൽ അങ്ങനെ വേണമെന്നില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തും ബഹുമാനിച്ച് പോകുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സിനാരിയോ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് വിചാരിക്കുകയാണ് എനിക്കൊരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല, കാരണം ഞാൻ അവിടെ പൈസയൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നില്ല, വൈഫാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വൈഫിനോട് ഒരു ഫീലിംഗ് ഉണ്ടാക്കും,
ഞാൻ ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നത്. എന്നിട്ട് അവൾ ഹെൽപ്ലെസ് ആണ്, അവൾക്ക് കഴിവില്ല, അവളെ ഒന്നിനും കൊള്ളില്ല, ഈ ഭർത്താവില്ലെങ്കിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ, ഒരു ഫീൽ അവളിലേക്ക് കൊടുക്കും. ഇൻ ഫാക്ട് ദ ഫീലിംഗ് ഹീ ഈസ് ഹാവിങ്, ഹീ ഈസ് തിങ്കിങ് എന്നെ കൊള്ളത്തില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് ഞാൻ എൻ്റെ ആ ഫീലിംഗ് നേരെ എടുത്ത ഭാര്യയുടെ മുകളിലേക്ക് ഇടും. ഭാര്യ പലപ്പോഴും അത് വിശ്വസിക്കുകയും ചെയ്യും. എന്നോട് പല ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്, സൂസൻ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ട് തോന്നി. ഇപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇയാൾ ഈ പറയുന്ന ബാങ്കിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, ബിൽസുകൾ അടയ്ക്കുക, കുട്ടികളുടെ ഫീസ് അടയ്ക്കുക, കുട്ടികളെ കൊണ്ടുപോകുക കൊണ്ടുവരിക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഇയാൾ ഈ പറയുന്നത്. എനിക്ക് യാതൊരു വിധത്തിലും കഴിവ് അയാളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി എനിക്ക് തന്നെ ചെയ്യാനായിട്ട്. അന്നേരം എനിക്ക് മനസ്സിലായത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് പുള്ളിക്കകത്ത് ഞാൻ എങ്ങനെയാണ് വർഷങ്ങളോളം അങ്ങനെ ഇരുന്നത്, അത് ആ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ്റെ രീതിക്കാണ് വന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പങ്കാളി നമ്മളോട് പറയുകയാണ്, ഇനോ ലൈക്ക് നിങ്ങൾ പണത്തെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് പണം മാത്രമേ ഉള്ളൂ, പണമെന്ന ചിന്തയാണ് നിങ്ങൾക്കെന്ന് പറയുമ്പോൾ, പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആ വ്യക്തിയായിരിക്കും ആ വീട്ടിലെ പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മളും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടിടത്തും വരാം കേട്ടോ. നമ്മളൊരു ഒരു വിമൻ നാർസിസിസ്റ്റിലും മെയിൽ നാർസിസ്റ്റിലും ഒക്കെ വരാവുന്ന കാര്യങ്ങളാണത്. അപ്പോൾ സാധാരണ അങ്ങനെ വരുമ്പോഴത്തേനും അവർ പറയുന്നത്, നമ്മൾ പറയുകയാണ് ഇതെന്താ എൻ്റെ പേരിലൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇതെന്താ ഈ വണ്ടി നിങ്ങളുടെ പേരിൽ മാത്രം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താ വീട് നിങ്ങളുടെ പേരിൽ മാത്രം വാങ്ങിക്കുന്നത്, അതെന്താ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, എന്നാ നീ എന്തിനാ ഈ റിലേഷൻഷിപ്സിനെ എല്ലാം പൈസയിൽ നിങ്ങളിങ്ങനെ കാണുന്നത്, നിനക്ക് പൈസ എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ, പണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അതായത് പണമെന്നുള്ള വിചാരം ഒരു മോശം വിചാരമായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം അത് അവർക്കാണ് പണമെന്നുള്ള വിചാരം, എല്ലാം എൻ്റെ പേരിൽ വേണം, എല്ലാത്തിനും എല്ലാം എന്നിലൂടെ നടക്കാവൂ, ഒരു സ്ഥലം വാങ്ങിച്ചാൽ അത് എൻ്റെ പേരിൽ വേണം, ഒരു വീട് വാങ്ങിച്ചാൽ എൻ്റെ പേരിൽ വേണം, ബാങ്ക് ബാലൻസ് എൻ്റെ പേരിൽ വേണം, അങ്ങനെ അറ്റം വന്നാൽ കുറച്ചൊന്ന് ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഇടാം. പക്ഷേ അതേ സമയത്ത് ഇവർക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും എല്ലാം ഇവരുണ്ടാക്കുകയും ചെയ്യും. പക്ഷേ അതൊന്നും പാർട്ണർ അറിയണമെന്ന് നിർബന്ധവുമില്ല. എന്നിട്ട് പറയും നമ്മളതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയോ എടുക്കുകയോ ചെയ്താൽ പണം പണം പണം, അത് മാത്രമേ ഉള്ളൂ ഒരു വിചാരം, വേറൊരു വിചാരവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്നൊരു സങ്കോചം ഉണ്ടാവും, അയ്യോ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കാവും, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ, ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക പണമല്ലല്ലോ അതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളിരിക്കും. ഇനി കൂടുതൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യും, നിൻ്റെ പേരിലോ എൻ്റെ പേരിലോ കിടന്നാൽ അത് ആരുടെ പേരിൽ കിടന്നാൽ അത് നമ്മുടെയല്ലേ എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ നമ്മളങ്ങനെ അങ്ങനെ ചിന്തിക്കും. പക്ഷേ നമ്മൾ തിരിച്ചൊന്നും ചിന്തിക്കത്തില്ല, അത് താങ്കളുടെ പേരിൽ കിടന്നാലും എൻ്റെ പേരിൽ കിടന്നാലും അത് നമ്മുടെയല്ലേ, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എൻ്റെ പേരിൽ ചിലത് ഇട്ടുകൂടാ എന്നും നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ ഈ രീതിയിലുള്ള നമ്മളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ എല്ലാ രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇനി ഉദാഹരണത്തിന് നമ്മൾക്ക് തോന്നുകയാണ് നമ്മൾ ഭയങ്കര ഇൻസെക്യൂറാണ്, നമ്മുടെ പാർട്ണർ വേറൊരാൾ മിണ്ടുന്നതും വേറൊരാൾ ഒരാളുമായിട്ട് കൂടുതലാൾ അടുപ്പം കാണിക്കുന്നതും നമുക്കാണ് ഇൻസെക്യൂരിറ്റി തരുന്നതെങ്കിൽ, നമ്മുടെ റിലേഷൻഷിപ്പ് ചിലതൊക്കെ ഒരു പരിധി കഴിഞ്ഞോ ഒരു ഇത് കഴിഞ്ഞോ പോവുകയാണ്, അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയും വരുമ്പോൾ നമ്മുടെ പാർട്ണർ നമ്മളോട് എന്തെങ്കിലും ഒരു പറയാം, യു ഹാവ് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിനോ ഒരു അതൃപ്തിയോ മതി, ഉടനെ നമ്മൾ പറയും നിനക്ക് സംശയ രോഗമാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നും പറഞ്ഞ് നമ്മളുടെ ഉള്ളിലുള്ള അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് എല്ലാം അവരുടെ മേളിലേക്ക് എടുത്തിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർക്ക് പല ഇപ്പം ഇൻഫിഡലിറ്റീസ് ഉണ്ടായിരിക്കും, ഔട്ട്സൈഡ് മാരേജിൽ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം ഇവരാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായി വരത്തില്ല. അങ്ങനെ വരുമ്പോഴും അവർ ചിലപ്പം ആ പാർട്ണറിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും പൊസസീവാണ്, നിനക്ക് സംശയങ്ങളാണ് എന്നെ പറ്റി, നല്ല നല്ല റിലേഷൻഷിപ്പ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല, നീ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, നീ ഇന്നും കിടക്കുന്നത് ജാമ്പവാന്റെ കാലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് ആ ഫുൾ തിങ് നമ്മളുടെ പ്രശ്നമാണെന്നാക്കിയിട്ട് ഒരു ബ്ലെയിം ഷിഫ്റ്റിങ് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത വളരെയേറെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, യുനോ ലൈക്ക് നമ്മളുടെ മാരേജിന് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ മാരേജിന് നമ്മൾ ചിലപ്പം വേറൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ അതൊരു മറ്റേയാളുടെ മുകളിലേക്ക്
അയാൾക്ക് അങ്ങനെ ഒരു സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അത് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള തീരെ ഒരു സാധ്യതയും ഉണ്ടാകരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യമേ തന്നെ ചില കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളത് കീപ്പ് ചെയ്യും. കാരണം ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെ എനിക്ക് മോശമായിട്ടുള്ളൊരു ബിഹേവിയറോ അല്ലെങ്കിൽ എന്നിലൊരു മോശമായിട്ടുള്ള ചിന്തയോ ശരിയല്ലാത്ത ഒരു ഫീലിംഗോ ഒക്കെ ഉണ്ടായാൽ അത് അപ്പം തന്നെ എനിക്കൊരു ബ്ലെയിം ഷിഫ്റ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇവർ വെക്കുന്നതും സാധാരണ നമ്മൾ കാണാറുണ്ട്. പ്രൊജക്ഷൻ ഈസ് ഓൾവേസ് ഒരു നാസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിനെ കവർ ചെയ്തുകൊണ്ട് അതിനകത്ത് നേരെ നമ്മുടെ മുകളിലേക്ക് ഇടുന്നതാണ്. ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മുടെ ഒരു നമ്മുടെ ഹസ്ബൻഡ് കൂടുതൽ ആൾക്കാരുമായിട്ട് പുറത്താണ് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ വീട്ടിലേക്ക് അധികം നോക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ നേരെ എടുത്തിടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ ഈസ് സോ പൊസസീവ്, ഷീ കാണ്ട് യുനോ ലൈക്ക് സീ മീ ഗോയിങ് ആൻഡ് മിംഗ്ലിംഗ് വിത്ത് സമ്മൺ എൽസ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കാണ് പ്രശ്നം, നമ്മളാണ് പ്രോബ്ലമാറ്റിക് എന്നുള്ള രീതിയിൽ അവരെടുത്തിടുന്നുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചിലപ്പോൾ അത് സിമിലർ തിങ് ആയിരിക്കും അവരെടുത്തിരുന്നത്, ഇവർക്കായിരിക്കാം സംശയം, അപ്പോൾ അവർ പറയും അവൾക്ക് സംശയമാണെന്ന്, ഇവർക്കായിരിക്കും പൈസയുടെ ആർത്തി, അവർ പറയും നമുക്കാണ് പൈസയുടെ ആർത്തിയെന്ന്, ഇവർക്കായിരിക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ അവേർഡ്, അവർ പറയും നമുക്ക് അതിനെപ്പറ്റി ഭയങ്കര സംശയങ്ങളാണ്, പൊസസീവ്നെസ് ആണ്, അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ദ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുകയാണ് അവിടെ നടക്കുന്നത്. ഈ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻസ് നാസിസ്റ്റ് എപ്പോഴും നടത്തുന്നത്. ഇപ്പം അവർക്ക് ചിലപ്പോൾ നമ്മുടെ പേരൻസിനെ ഇഷ്ടമില്ലായിരിക്കും, അവർ പറയും നമുക്ക് പേരൻസിനോട് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങാണ്, നമ്മൾ അവരുമായിട്ട് യോജിച്ച് പോകുന്നില്ല, നമ്മളതങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള ഫീലിംഗ് അവിടെ വരുത്തും. എന്നിട്ട് അതിലൂടെ അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ അവർ കംഫർട്ടബിളായി നമ്മളോട് പറയുകയാണ്, നിനക്ക് പേരൻസിനോട് സ്നേഹമില്ല, നിനക്ക് പേരൻസിനെ കാര്യമല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ കാര്യത്തിൽ നിന്ന് എനിക്കും വിട്ടു നിൽക്കാവുന്നുള്ള രീതിയിൽ ഇങ്ങനെ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രൊജക്ഷൻസ് ഇവർ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഭാര്യ നല്ല രീതിയിൽ ഒരു പ്രൊഫഷനിലൊക്കെ കയറി പോവുകയാണെങ്കിൽ അതിനസൂയുള്ള ഭർത്താവ് ചിലപ്പോൾ പറയുന്നത് നിനക്ക് നിൻ്റെ ജോലിയിൽ നിനക്ക് പലർക്കും നിന്നോട് അതിനുള്ള അസൂയ കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഓഫീസിൽ ആരും നിന്നെ ഭരിക്കാനായിട്ട് ഇടയുണ്ടാകരുത്, നീ അവരോട് നല്ല മറുപടി തിരിച്ചു പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. അവസാനം വർക്ക് പ്ലേസിൽ നമ്മളൊരു ബാഡ് വ്യക്തിയായിട്ട് മാറും. അങ്ങനത്തെ കാര്യങ്ങൾ വരെ ഈ പ്രൊജക്ഷനിലൂടെ, സൈക്കോളജിക്കൽ പ്രൊജക്ഷനിലൂടെ ഇവരുടെ ഇൻസെക്യൂരിറ്റി നമ്മളിലേക്ക് കുത്തിവെച്ചിട്ട് നമ്മളതനുസരിച്ച് ബിഹേവ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ പേര് ചീത്തയാകുകയും നമ്മുടെ ഒരു ഇമേജിന് കോട്ടം തട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കാരണം ഇവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസും ഇവരുടെ ഉള്ളിലുള്ള വൾണറബിലിറ്റീസും ഇവരുടെ രീതിയിലുള്ള പ്രോബ്ലംസിനെയും കവർ ചെയ്തുകൊണ്ട് അത് മുഴുവൻ വിക്റ്റിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് അതിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് വിക്റ്റിമിനെ കംപ്ലീറ്റ്ലി അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഒരു രീതിയാണ്. അത് വിക്റ്റിമിന് ഭയങ്കരമായിട്ട് ഗിൽട്ട് ഉണ്ടാകും, ഷെയിം ഉണ്ടാകും, വിക്റ്റിം അതനുസരിച്ച് ഇങ്ങനെ സബ്മിസീവായി കൺട്രോൾഡായി ഇവരുടെ കീഴിലേക്ക് വന്ന് അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്കൊരു സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ, അതെന്തുമാകട്ടെ, അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യത്തെ നമ്മൾ വളരെ സെൻസിബിളായിട്ട് നമ്മുടെ 5 senses നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, 5 sensesനെയും വിജയിച്ചവൻ എല്ലാത്തിലും വിജയിക്കാൻ പറ്റും. അപ്പോൾ ഈ സെൻസസിലേക്ക് വരുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കണം, നമ്മൾ തന്നെ നോക്കണം നമ്മളിൽ അതുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ മാറ്റുക തന്നെ ചെയ്യണം. നമ്മൾ അതിലേക്ക് വീണു പോകരുത്. നമ്മളോട് പറയണം നിനക്ക് പൈസയ്ക്ക് ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം, പൈസയ്ക്ക് ആഗ്രഹമില്ലാത്തവരാരോ ഉള്ളത്, ഒന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടല്ലേ പൈസയ്ക്ക് ആഗ്രഹം വയ്ക്കുന്നത്, അല്ലാതെ വെറുതെ നാട്ടുകാരുടെ പൈസയല്ലല്ലോ ഞാൻ ആഗ്രഹം വയ്ക്കുന്നത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുക എന്ന എൻ്റെ സാലറി അല്ലെങ്കിൽ എൻ്റെ പൈസയ്ക്ക് ഞാൻ ആഗ്രഹം വെക്കുന്നതിൽ എനിക്കതിനോട് ഇഷ്ടം തോന്നുന്നതിൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ നാട്ടുകാരെ ആഗ്രഹിക്കുന്നില്ല, ആരെയും പോയി പിടിച്ചു പറിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യത്തിനോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഫാദർ തന്ന, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന എൻ്റെ വസ്തുവകകൾ എൻ്റെ കാര്യത്തിൽ അത് എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റേതാണ് എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം? നിങ്ങളുടെ പേരൻസ് തന്നിരിക്കുന്ന നിങ്ങളുടെ സ്ഥലം, നിങ്ങൾക്കുള്ള സമ്പത്ത്, അതെല്ലാം നിങ്ങളുടെ പേരിൽ തന്നെയല്ലേ, നിങ്ങൾക്ക് തന്നെയല്ലേ അത് വേണ്ട? ഇത് ശരിക്കും ശരിയായ രീതിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ സെൻസിബിളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്
അവർ പറയുന്ന ഈ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ എന്ന ട്രാപ്പിൽ വീഴാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വളരെ സെൻസിബിളായിട്ട് വേറൊരാൾ നമ്മളോട് പറയണം നമ്മൾ മോശമാണെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ മോശമാണെന്ന് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളറിയണം നമ്മൾ മോശമാണോ അല്ലയോ എന്ന്. അതിനുള്ള എല്ലാ രീതിയിലുള്ള അനാലിസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം വളരെ മാലിന്യനായിട്ടുള്ള നാർസിസിസിൻ്റെ സ്ഥിരമായിട്ടുള്ള കാര്യമാണ് തൻ്റെ വിക്ടിമിനെ വളരെയേറെ പവർലെസ് ആക്കിക്കൊണ്ട് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവരുടെ പല രീതിയിലുള്ള മോശമായ കാര്യങ്ങളും അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെയും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ബ്ലെയിം ഷിഫ്റ്റിംഗ്. അവരങ്ങനെ ചെയ്യും. അത് നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക, അതിൽ വീണു പോകാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അവകാശപ്പെട്ടവയെ നിങ്ങളിൽ തന്നെ നിർത്തുക ഒരു കാര്യത്തിലും. അതുപോലെ തന്നെ ഇവരുടെ ഒരു കാര്യം കേട്ടുകൊണ്ട് നമ്മുടെ പെർഫോമൻസും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ഒന്നും, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സും നമുക്ക് നല്ല ഫ്രണ്ട്സും നമ്മുടെ ഇതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടുകളയരുത്. അതെല്ലാം നമ്മൾ നല്ലതുപോലെ തന്നെ സൂക്ഷിക്കുക തന്നെ വേണം. അങ്ങനെ നമ്മുടെ ലൈഫിനെ നമ്മുടേതായ രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാനും അതിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാനും ഏറ്റവും നല്ല ആൾക്കാരെ നമ്മുടെ ചുറ്റും നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുക മ്യൂച്വലി ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് വരാനും നമുക്ക് സാധിക്കണം. നമുക്കെല്ലാം നല്ലപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സന്തോഷമായിട്ടിരിക്കാൻ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. Hope you like my videos. To know more about me, you can visit my website www.drsusankoru.com. Make sure you follow me on other social media platforms. The links are given in the description below.